ദൈവദാസനായ പുണ്യശ്ലോകൻ ബിഷപ്പ് ജെറോം എം ഫെർണാൻഡസിൻ്റെ 30-ാം ചരമവാർഷികം ആഘോഷിക്കുമ്പോൾ അദ്ദേഹവുമായിട്ട് ആദ്യമായി ബന്ധപ്പെടുന്നത് അദ്ദേഹത്തിന് സ്ഥൈര്യലേപനം സ്വീകരിച്ച ശേഷം അപ്പസ്റ്റോലിക് സ്കൂളിൽ ചേരുന്നതിനുള്ള ഇൻ്റർവ്യൂവിന് ഈ ബിഷപ്സ് ഹൗസിൽ വന്നതാണ്. അദ്ദേഹം എത്രയോ ലളിതമായി 9-വയസ്സുകാരൻ്റെ മുമ്പിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ, കാഞ്ഞിരക്കോട് ഇടവകയിൽ നിന്നുള്ള ഞാൻ കൈതാകോടി പ്രദേശത്തെ ചെറിയ ആ ചാപ്പലിനെക്കുറിച്ച് വിവരിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടത് ഓർക്കുന്നു. തുടർന്ന് അഭിമന്യ പിതാവ് സെമിനരിയിൽ കരിസ്മാറ്റിക് പ്രസ്ഥാനവുമായി വരുമ്പോൾ വൈദികരുടെ ധ്യാനത്തിന് ഞാൻ സാക്രിസ്റ്റി ഒരുക്കുമ്പോൾ അദ്ദേഹം ചാപ്പലിലിരുന്ന് പ്രാർത്ഥിച്ച അനുഭവവും, എന്നോട് നേരത്തെ പോയി കിടന്നുറങ്ങിക്കൊള്ളുക, അദ്ദേഹം സഹായിക്കുമെന്ന് പറഞ്ഞതും, ഏറ്റവും ഒടുവിൽ 1900-ൽ റോമിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് മുമ്പിൽ ആശീർവാദത്തിന് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, മകനെ, നിന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കട്ടെ. അഭിമന്യ ജെറോം പിതാവ് വൈദികർക്കായുള്ള ആദ്യത്തെ കരിസ്മാറ്റിക് ധ്യാനം സെൻറ്റ് റഫേൽ സെമിനരിയിൽ ഒരുക്കുമ്പോൾ അന്നത്തെ സീനിയേഴ്സായ സിൽവി അച്ഛനും ഡെറ്റോ അച്ഛനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു രണ്ട് പേര് നെപ്പോളിയനും എഡിസനും ഞാനുമൊക്കെ അവിടെ വിവിധ കാര്യങ്ങളിൽ സഹായിക്കുകയായിരുന്നു. രണ്ട് ജോലികളാണ് എന്നെ ഏൽപ്പിച്ചത്. ഒന്ന്, അവിടുത്തെ സാക്രിസ്റ്റി, അതായത് ചാപ്പല് ഒരുക്കുക, ചാപ്പലടയ്ക്കുക, തുറക്കുക, അതുപോലെ സെമിനയുടെ കഥകളും മറ്റും പ്രത്യേകമായിട്ട് അടച്ചുകൊണ്ട് രാത്രി സമയത്തിന് അടച്ചു കൊണ്ടുപോവുക, പകൽ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പേ തന്നെ കഥകളും മറ്റുമൊക്കെ തുറക്കുക. അങ്ങനെ ആദ്യത്തെ ദിവസം മറ്റ് കഥകളെല്ലാം അടച്ചു, ചാപ്പലിൻ്റെ കഥ അടച്ചിട്ട് സാക്രിസ്റ്റിയുടെ സൈഡിലുള്ള വഴിയിലൂടെയുള്ള കഥ അടച്ച് മുകളിൽ പോകണം. ആ വഴിക്ക് തന്നെയാണ് ജെറോം പിതാവ് മുകളിലേക്കിട്ട് പോയി തൻ്റെ മുറിയിൽ വിശ്രമിക്കേണ്ടത്. ഞാൻ നോക്കിയപ്പോൾ ജെറോം പിതാവ് സക്രാരിയുടെ മുമ്പിൽ പത്മാസനത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരനക്കവുമില്ല. അദ്ദേഹം പോകാതെ എനിക്ക് ചാപ്പലടച്ചുകൊണ്ട് പോകാനും പറ്റില്ല. ശബ്ദമുണ്ടാക്കാതെ ഞാൻ അവിടെ ചാപ്പലിൻ്റെ ഏറ്റവും മുമ്പിലുള്ള ബെഞ്ചിലിരുന്നു. ഞാൻ കുറേ നേരം അങ്ങനെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിതാവ് എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, മോനെ, പള്ളി അടച്ച് കൊണ്ട് മുകളിലോട്ട് പൊയ്ക്കൊള്ളുക, രാവിലെ വന്ന് തുറന്നു തരുമ്പോൾ ഞാൻ പൊയ്ക്കൊള്ളാമെന്ന്. പിറ്റേന്ന് രാവിലെ വന്ന് ഞാൻ ആദ്യം പള്ളി തുറക്കുമ്പോൾ പിതാവ് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ അത്യാചാരം ചെയ്ത് സാഷ്ടാംഗ പ്രണാമം ചെയ്തിട്ട് എഴുന്നേറ്റ് പോകുന്നത് കണ്ടു. കൃത്യം 6:30 വീണ്ടും പിതാവ് പള്ളിയിൽ വന്നതാണ് ഞാൻ കാണുന്നത്. പിതാവിൽ എന്നെ ആകർഷിച്ച ഏറ്റവും വലിയ ഒരു ഗുണം, പിതാവ് സെമിനാരിലൊക്കെ വരുമ്പോഴും ഞങ്ങളെ കാണുമ്പോഴുമൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഫാത്തിമ മാതാവിൻ്റെ ഒരു സന്ദേശം, പ്രാർത്ഥന, പ്രായച്ചിത്തം, അനുതാപം. ഇത് പറയുന്നതോടൊപ്പം പിതാവ് എപ്പോഴും സഭാ പഠനങ്ങളെയും മാർപ്പാപ്പയുമൊക്കെ അനുസരിക്കുന്നതിനെക്കുറിച്ച് പറയും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, അദ്ദേഹം ആശുപത്രിയിൽ ഒക്കെ ആയിരുന്നപ്പോഴും അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് ഈ
പ്രായമായ അവസരത്തിലുണ്ടായ അസ്വസ്ഥതകളുടെ ഇടയിലുമൊക്കെ ആര് പറഞ്ഞാലും അദ്ദേഹം കേൾക്കുകയില്ല. പക്ഷേ ജോസഫ് പിതാവ് പറഞ്ഞെന്ന് പറഞ്ഞാൽ അദ്ദേഹം അനുസരിക്കുകയായിരുന്നു റിട്ടയർമെൻറ്റിന് ശേഷം പരിപൂർണമായിട്ട്. രണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞെന്ന് പറഞ്ഞാൽ അദ്ദേഹം പരിപൂർണമായിട്ട് അനുസരിക്കും. അപ്പോൾ അനുസരിക്കേണ്ട കടമ അദ്ദേഹം അതിൻ്റെ പൂർണ്ണതയിൽ എളിമയോടെ നിർവഹിച്ചു എന്ന ആ ഗുണമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. കാരണം ദൈവികതയുടെ അടയാളമാണ് അനുസരണ എന്ന പുണ്യം. അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക നമുക്ക് ഏവർക്കും ശക്തിയും പ്രചോദനവും പകരട്ടെ ദൈവപാതയിലൂടെ നടക്കുവാൻ.